ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ടീസേർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് അത്യാവശ്യം റേറ്റ് കുറഞ്ഞ രീതിയിൽ താമസിക്കാൻ പറ്റിയ അക്കോമഡേഷനും, റേറ്റ് കുറവ് മാത്രമല്ല അത്യാവശ്യം സേഫ്റ്റിയിൽ താമസിക്കാൻ പറ്റിയ കുറച്ച് അക്കോമഡേഷന് പറ്റിയ സ്ട്രീറ്റ് ഏതൊക്കെയാണെന്നുള്ള ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്ന സ്ട്രീറ്റ് ടീസേർഡ് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ട്രീറ്റുകളാണ്. അതിലായത്തെ സ്ട്രീറ്റ് യൂണിവേഴ്സിറ്റിയുടെ തന്നെ അക്കോമഡേഷൻ, അതായത് പുതിയ ഹോസ്റ്റല് തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ട്രീറ്റാണ് ലോറിയ സ്ട്രീറ്റ്. അപ്പോൾ ഇത് ടീസേർഡ് യൂണിവേഴ്സിറ്റി. അവിടെ നിന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ പുതിയ അക്കോമഡേഷൻ കാണും. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേരെ നടന്നു വെച്ചാൽ മതി, ഇത് പുതിയ സ്റ്റുഡൻസ് അക്കോമഡേഷനാണ്, യൂണിവേഴ്സിറ്റിയുടെ തന്നെ അക്കോമഡേഷനാണ്, അതായത് ഇവരുടെ പുതിയ ഹോസ്റ്റല്. അതിൻ്റെ അടുത്ത് തന്നെയുള്ള റോഡാണിത്, ലോറിയ സ്ട്രീറ്റ്. ഇത് നല്ല കുഴപ്പമില്ലാത്തൊരു സ്ട്രീറ്റാണ്. ഇവിടെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്, ഫാമിലികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോസ്റ്റലിന് അടുത്തായതുകൊണ്ട് ഇവിടെ എപ്പോഴും ആളുകളുണ്ടാവും, പിന്നെ അത്യാവശ്യം സേഫ്റ്റിയും ഉണ്ടാവും. ഹോസ്റ്റലിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഈ, ആ വഴിയാണ് ഞാൻ പോകുന്നത്, മെയിൻ എൻട്രൻസ് ആണിത്. ഇതൊക്കെ ഓരോ അക്കോമഡേഷൻ കൊടുക്കാനുള്ള കേട്ടോ. ആദ്യം നിങ്ങൾ ഹോസ്റ്റൽ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ ഹോസ്റ്റല്. ഭയങ്കര വലിയൊരു ഹോസ്റ്റലാണത്. ഇത് അങ്ങ് ചുറ്റി അപ്പുറത്തേക്ക് ഫുള്ളും പോയേക്കുവാണ്. ഇതിപ്പോൾ കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്തോളൂ. ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അത് ഇവിടെ വന്ന് അന്വേഷിച്ചാലും മതി, സംഭവം കിട്ടും. പിന്നെ ഇവിടെ ഈ പിസ്സ ഷോപ്പ്, ഈ പിസ്സ ഷോപ്പ് ഒരു 3:30-4 മണി വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ആൾ അനക്കമുള്ള സ്ട്രീറ്റാണിത്. ഇത് വലിയ കുഴപ്പമില്ല. ഇവിടുന്ന് ആ അറ്റം വരെയാണ് വീടുകൾ. ഇതാണ് ആ സ്ട്രീറ്റിൻ്റെ ലോറിയൽ സ്ട്രീറ്റ്. പിന്നെ ഈ സ്ട്രീറ്റിന് അവിടുന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഫാമിലികൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് അങ്ങോട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ആ എൻ്റെ കാണുന്ന ഒരു സ്കൂളാണ്, പ്രൈമറി സ്കൂളാണത്. നമുക്കിവിടുന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് പുറത്തേക്ക് പോകാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഹോസ്റ്റലിൻ്റെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെയാണെങ്കിൽ ഫുള്ളും CCTV ക്യാമൊക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും സേഫ്റ്റി ഉണ്ട്, കാര്യങ്ങളെല്ലാം. പിന്നെ ഇവിടെ എപ്പോഴും ലേറ്റും കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്ട്രീറ്റും ലേറ്റൊക്കെ വർക്കിംഗ് ആവും കേട്ടോ. അത് വലിയ കുഴപ്പമൊന്നുമില്ല. രാത്രിയൊക്കെ ഈ ഏരിയ ഫുള്ളും സ്റ്റുഡൻറ് അക്കോമഡേഷന് വേണ്ടി മാത്രം വെച്ചേക്കുന്നതാണ്. അത്യാവശ്യം പൈസ കുറവുള്ള സ്ഥലം ഇതാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അങ്ങോട്ടേ കാണിച്ചു തരാം. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ടീസേർഡ് യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ടോ ഇത് യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഹോസ്റ്റലിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ ഈ വഴി ഓർത്താൽ മതി. ഇത് സൗത്ത് ഫീൽഡ് റോഡ് എന്നാണ് പറയണത്, സൗത്ത് ഫീൽഡ് റോഡാണിത്. ഇവിടുത്തെ അക്കോമഡേഷനൊന്നും വലിയ കുഴപ്പമില്ല. അതെ, ഇവിടെ കുറേ സ്റ്റുഡൻസ് അക്കോമഡേഷന് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളതൊക്കെ ഫാമിലികൾ താമസിക്കുന്ന സ്ഥലമാണ്. ഞാൻ കുറച്ച് ദൂരം അങ്ങനെ നടന്ന് നിങ്ങളെ കാണിച്ചു തരാം. അത്യാവശ്യം വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ രണ്ടു മൂന്ന് വീടുകളൊക്കെ കൊടുക്കാനുണ്ട്. അവിടെ ഒരു ബോർഡ് വെച്ചായുണ്ട്. ഇത് സ്റ്റുഡൻസ് അക്കോമഡേഷനാണ്. 5 മുതൽ 8 ബെഡ്റൂം വരെ ഉണ്ട്. ഇതാണോ ആ വീട്? അങ്ങനെ കുറേ കൊടുക്കാനുണ്ട്. ഈ സ്ട്രീറ്റും വലിയ കുഴപ്പമില്ല. ഇവിടേക്ക് കൂടുതലും ഫാമിലികളാണ്, അതായത് ഈ ഭാഗത്തെല്ലാം താമസിക്കുന്നത്. അതായത് ഈ ഇപ്പോൾ ഞാൻ ഈ കാണിച്ച വീഡിയോയിൽ താമസിക്കുന്ന എല്ലാ ആളുകളും ഏഷ്യക്കാരാണ്. അതായത് പാകിസ്ഥാനും ബംഗ്ലാദേശും അതുപോലെ തന്നെ ശ്രീലങ്കക്കാരുമാണ് ഇവിടെ കൂടുതൽ താമസിക്കുന്നത്. ഇവിടെ മലയാളീസ് ഒന്നുമില്ല ഈ ഭാഗത്ത്. മലയാളികൾ ഉണ്ടെങ്കിൽ തന്നെ സ്റ്റുഡൻസ് ആയിരിക്കും.
ഇപ്പൊ ഞാൻ ഈ കാണിച്ച ആ ലോറിയൽ സ്ട്രീറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ നേരത്തെ താമസിച്ചോണ്ടിരുന്ന അവിടെയാണ്. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ നല്ല വീട് കിട്ടി, ഇപ്പൊ ഞങ്ങൾ മാറിയതാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഇപ്പൊ യൂണിവേഴ്സിറ്റി അക്കോമഡേഷനൊക്കെ അതായത് ഹോസ്റ്റലിൽ വന്ന കാരണം കുറച്ചുകൂടെ നമുക്ക് സേഫ്റ്റി ഉണ്ടാവും, അവരനുസരിച്ചുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാവും. അപ്പം അവിടെ എൻ്റെ ഏകദേശം അടുത്ത് താമസിക്കണ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതും വലിയ പ്രോബ്ലം, കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഏഷ്യൻ ഷോപ്പുകളുള്ളത്. ഇപ്പം ഞാനീ കാണിച്ച ഭാഗത്താണ് ഏഷ്യൻ ഷോപ്പുകൾ ഏറ്റവും കൂടുതലുള്ളത്. ഇതെല്ലാം ആ സൗത്ത് ഫീൽഡ് റോഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ട്രീറ്റുകളാണ് ഇതെല്ലാം. ഇതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ കുറേ ഒരു 10-100 വീടുകളൊക്കെ ആ സൈഡിലേക്കുണ്ട്. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ പ്രൈമറി സ്കൂളിലേക്കൊക്കെ പോകുന്ന വഴി ഇതാണ്. അപ്പോൾ കുട്ടികളായിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ ഇവിടെ ചേർക്കും. ഇവിടെ പിന്നെ താമസിക്കുന്നിടത്ത് തന്നെ സ്കൂളൊക്കെ കിട്ടും. പിന്നെ എല്ലാ ഏഷ്യ ഷോപ്പും ഇവിടെയാണെന്ന് ഞാൻ പറഞ്ഞു. അതിന് മുമ്പ് പറഞ്ഞ വീടുകളിലുള്ള സ്പൈസ് ലങ്കൊക്കെ ഈ ഭാഗത്തായിട്ട് വരുന്നത്. ഞാൻ ആ സ്ഥലമൊക്കെ നിങ്ങളെ കാണിച്ചു. ഇതും യൂണിവേഴ്സിറ്റിയുടെ തന്നെ നമുക്ക് നേരെ നടന്നു വന്ന് അങ്ങോട്ട് വരാൻ വരും. ഇത് വിക്ടോറിയ റോഡ് എന്നാണ് പറയണത്, വിക്ടോറിയ റോഡ്. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാലാണ് സ്പൈസ് ലങ്ക ഷോപ്പൊക്കെ ഉള്ളത്. അടുത്ത് തന്നെ കാശ്മീരി ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡെല്ലാം കിട്ടുന്ന ഷോപ്പുണ്ട്. ഇത് വലിയ പ്രശ്നമല്ല. ഇതിൻ്റെ ഇവിടുന്ന് നേരെ അപ്പുറത്ത് കാണുന്ന സ്ട്രീറ്റ് ഉണ്ട്, വാട്ടർലൂ എന്ന് പറഞ്ഞു. ആ സ്ട്രീറ്റ് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന റോഡിൻ്റെ പേരാണ് വാട്ടർലൂ റോഡ്. ഇത് വലിയ പ്രശ്നം ഒന്നുമില്ലാത്ത സ്ഥലമാണ്. കാരണം ഇവിടെ ഈ മുസ്ലിം പള്ളി ഉള്ള കാരണം നമുക്ക് കുറച്ചുകൂടെ സേഫ്റ്റി ഉണ്ടാവും. കാരണം ഇവിടെ പ്രശ്നക്കാരും വരില്ല. ഈ പള്ളിയൊക്കെ ഉള്ളതിനും ഇത് വലിയ പ്രശ്നം ഒന്നും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഈ സ്ഥലത്തെ പറ്റി. ഇവിടെയൊക്കെ വളരെ ചീപ്പാണ് വീടുകൾക്കൊക്കെ. അതും യൂണിവേഴ്സിറ്റിയുടെ ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് നമുക്ക് ഇങ്ങോട്ട്. ഈ റോഡിൻ്റെ ഇപ്പം ഞാൻ കാണിച്ച വീഡിയോ കാണുന്ന ഈ റോഡിൻ്റെ എൻ്റെ എല്ലാം നിങ്ങളുടെ, അതായത് ടീസേഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതിന് അടുത്ത് കിടക്കുന്ന അക്കോമഡേഷൻ ഇതൊക്കെയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് യൂണിവേഴ്സിറ്റിയുടെ ആ റോഡിൻ്റെ അങ്ങോട്ട് പോയാൽ തന്നെ ആ യൂണിവേഴ്സിറ്റിയുടെ ഗ്രൗണ്ടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇഷ്ടംപോലെ അക്കോമഡേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വീടൊക്കെ കിട്ടും, പൈസയും കുറവാണ്. ഇതാണ് സ്ട്രീറ്റ്. ഇതാ വാട്ടർലൂന്ന് ഭാഗത്ത് തന്നെ നമ്മൾ കയറി വന്ന വഴിക്കുള്ള വിക്ടോറിയ റോഡിൻ്റെ ഒരു സൈഡാണ്. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഇഷ്ടംപോലെ കൊടുക്കാനുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഓരോ സ്ട്രീറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഏത് സ്ട്രീറ്റിൽ കൂടെ പോയാലും എല്ലാം ഒരുപോലെ ഇരിക്കുന്നത്, വലിയ വ്യത്യാസമൊന്നുമില്ല. വീടുകളുടെ ഷേപ്പും ഇവിടെയൊക്കെ ഒരു വീട് കൊടുക്കാനുണ്ട്. അപ്പോൾ അവരിതേ ഒരു അഡ്വർട്ടൈസ്മെൻറ്റ് കൊടുത്തത്. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ 4 ബെഡ്റൂമുള്ള ഈ വീട് കിട്ടും. ആ കാണുന്ന കോർണറിൽ കാണുന്ന ഷോപ്പാണ് കാശ്മീരി ഷോപ്പ്. അവിടെ നമുക്ക് ഇന്ത്യൻ ഫുഡും അല്ലെങ്കിൽ നമ്മുടെ മസാല സാധനങ്ങളെല്ലാം കിട്ടും. കൂടുതലും നോർത്ത് ഇന്ത്യൻസാണ്, എന്നാലും നമ്മുടെ ഐറ്റങ്ങളും പച്ചക്കറിയൊക്കെ അവിടെ കിട്ടും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരുപാട് പേര് എന്നോട് പറഞ്ഞിരുന്നു കുറച്ച് താമസിക്കാൻ പറ്റിയ നല്ല സ്ട്രീറ്റ് ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാമോയെന്ന് വെച്ച്. അപ്പം അതുകൊണ്ട് എനിക്കറിയാവുന്നത് കുറച്ച് സ്ട്രീറ്റുകളാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇവിടെ ഒന്ന് അത്യാവശ്യം റേറ്റ് കുറച്ച് നമുക്ക് അത്യാവശ്യം വീടുകൾ കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇപ്പം നമ്മൾ ഈ നേരെ പോകുന്നതാണ് സ്പൈസ് ലങ്ക. ഞാൻ ഇതിനുമുമ്പ് ആ ഷോപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അക്കോമഡേഷൻ്റെ കാര്യം പുള്ളിയോട് ചോദിച്ചാലും മതി, പുള്ളി ഒരുപാട് അക്കോമഡേഷനൊക്കെ പുള്ളിയുടെ കെയർ ഓഫിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിച്ച് നോക്കുക. ഇപ്പോൾ ഈ വിക്ടോറിയ റോഡിൽ തന്നെയാണ് ഈ ഷോപ്പ്. അപ്പോൾ ഇവിടെ ഒന്ന് ചോദിച്ചാൽ മതി. ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ താമസിക്കുന്ന, എല്ലാവരും ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് ഈ ഭാഗത്ത്. മലയാളീസൊന്നും ഈ ഭാഗത്തില്ല. ഞാനിപ്പോൾ കാണിച്ചു തന്ന സ്ട്രീറ്റുകളൊക്കെ അത്യാവശ്യം സേഫ്റ്റി ഉള്ളത് തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും പിന്നെ ഞാൻ താമസിക്കുന്ന സ്ട്രീറ്റ് വരെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം സേഫ്റ്റി തന്നെ താമസിക്കാം. പിന്നെ നമ്മളായിട്ട് പോയി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കാണ്ടിരിക്കുക. കാരണം ഇവിടെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പോകാണ്ടിരിക്കുക. നമ്മുടെ സ്വന്തം കാര്യം നോക്കി ക്ലാസ്സിലോ അല്ലെങ്കിൽ ജോലിക്കും പോവുക. അപ്പോൾ നമുക്ക് സേഫ്റ്റി ആയിട്ട് തന്നെ താമസിക്കാം. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ ചെല്ലുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ഇവർക്കൊന്നും അത് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്വന്തം കാര്യം നോക്കി നമ്മൾ താമസിക്കുന്ന സ്ഥലത്തും അല്ലെങ്കിൽ ജോലി സ്ഥലത്തും പോയാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് സ്ട്രീറ്റുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങ് എൻ്റെ കാണുന്ന യൂണിവേഴ്സിറ്റി ഇതിപ്പോൾ വിക്ടോറിയ റോഡിൻ്റെ എൻ്റെ ഭാഗമാണ്. ഇവിടെയും കുറേ മലയാളീസും അതായത് മലയാളി സ്റ്റുഡൻസൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. കൂടുതലും ഫാമിലികളാണ് ഇവിടെ. ഇവിടെ അത്യാവശ്യം ആൾ കണക്കുള്ള സ്ഥലമാണ് രാത്രിയിലൊക്കെ. ഇതിൻ്റെ എൻ്റെ ഭാഗത്തേക്ക് കുറച്ച് പോഷായിട്ടുള്ള ഏരിയകളാണ്, അതായത് വില്ല പോലെ കുറേ വീടുകളൊക്കെ ഒരുമിച്ചുള്ള സ്ഥലമാണ്. അക്കോമഡേഷനൊക്കെ ഇവിടെയും റേറ്റ് കുറവാണ് ഈ ഭാഗത്തൊക്കെ.
ഈ കാണുന്ന റോഡിൻ്റെ പേരാണ് പാർക്ക് വാല്യൂ റോഡ്. അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ആംഗിൾ സ്ട്രെയിറ്റ്. ഈ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ആംഗിൾ സ്ട്രെയിറ്റിലേക്ക്, അവിടെ ഒരുപാട് സ്റ്റുഡൻസ് താമസിക്കുന്ന സ്ഥലമാണ്, അവിടെ അത്യാവശ്യം റേറ്റ് കുറവാണ്. ഇതാണ് ആംഗിൾ സ്ട്രെയിറ്റ്. ഇവിടെ നിന്ന് നേരെ നമ്മൾ ആ പോകുന്ന വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് തന്നെയാണ് ഈ റോഡും ചെല്ലണേ. ഈ ഭാഗത്തൊക്കെ സ്റ്റുഡൻറ് അക്കോമഡേഷൻ ഒരുപാടുണ്ട്, അവിടെ ബോർഡൊക്കെ കുറേ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വന്ന് നേരിട്ട് വന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താൽ അതി ഇഷ്ടംപോലെ അക്കോമഡേഷനൊക്കെ ഈ ഭാഗത്ത് കൊടുക്കാനുണ്ട്. ഇത് സൗത്ത് ഫീൽഡ് റോഡാണ്, ആദ്യം കാണിച്ച റോഡിൻ്റെ എൻഡാണ്. ഇതൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് അക്കോമഡേഷനൊക്കെ ഉണ്ട്, അത് കാണിച്ചു. ഈ റോഡിൻ്റെ പേര് മാറ്റാൻ റോഡ് എന്നാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ അക്കോമഡേഷൻ ഉള്ളതാണ്. ഇവിടെ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്, അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ബസ് കയറി പോകാം. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും ഉണ്ട് റോ അക്കോമഡേഷനൊക്കെയാണ്. നേരെ പോയ ക്ലീവ്ലൻഡിലേക്കാണ് ചെല്ലുന്നത് ആ വഴി. ഈ സിഗ്നലിൻ്റെ അടുത്ത് കാണുന്ന ഈ ഷോപ്പ് ഒരു മലയാളിയുടെ ഷോപ്പാണ്, ഈ കാണുന്ന ഷോപ്പ്. അപ്പോൾ ആ സിഗ്നൽ ക്രോസ് ചെയ്താൽ തൊട്ടടുത്ത് കിടക്കുന്ന റോഡാണിത്, വെല്ലസ്ലി റോഡ്. ഇതും ഫാമിലികളാണ് കൂടുതൽ, അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവർക്കും അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നവർക്കും കുഴപ്പമില്ല, നല്ല സേഫായിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണിത്. ഇവിടെയും ഏഷ്യക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ റോഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വേറെ വഴിയാവും, അതിന് വേറെ പേരാണിത്. മെയിൻ റോഡിൻ്റെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതിനായി ബന്ധപ്പെട്ട് എവിടെ താമസിച്ചാലും വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ പകുതി എത്തിപ്പോൾ കണ്ടോ, ഡഗ്ലസ് സ്ട്രീറ്റ്. ഇനി അപ്പുറം ചെല്ലുമ്പോൾ അതിന് വേറെ പേരാണ്. അപ്പം ഞാൻ ഈ റോഡ് പറഞ്ഞതിന് എളുപ്പത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ആറ് ഏഴ് വീട് കഴിയുമ്പോൾ അടുത്ത സ്ട്രീറ്റ് അടുത്ത സ്ട്രീറ്റ് അടുത്ത സ്ട്രീറ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിലും ഏത് മെയിൻ റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിച്ച് നിങ്ങൾക്ക് വീട് നോക്കാൻ പറ്റും. ഇവിടുത്തെ വീടുകളൊക്കെ അത്യാവശ്യം നല്ല വീടുകളാണ്, അത്യാവശ്യം വലിയ വീടാണൊക്കെ. ആ കാണുന്ന ഒരു സ്കൂളാണ്, അതിൻ്റെ കാണുന്നത് സ്കൂളാണ്. അതിൻ്റെ അപ്പുറത്തൊക്കെ വില്ലകളൊക്കെയാണ്, അതൊക്കെ റെൻ്റഡ് റെൻ്റ് ഹൗസ് അല്ല. ഇവിടെയൊക്കെ വണ്ടി ഇങ്ങനെ റോട്ടിൽ തന്നെ ഇടണം, ഇപ്പോൾ കാറുള്ളതാണ് ഇങ്ങനെ റോട്ടിൽ തന്നെ ഇടണം, കാരണം ഇവിടെ കയറ്റിനുള്ള ഗ്യാപ്പ് ഇല്ല നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ അവന്മാർ ഞാൻ ക്യാമറയും കൊണ്ട് പോകണമെന്നിട്ട് ഓടി എൻ്റെ അടുത്തേക്ക് വന്നതാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു യൂട്യൂബിന് വേണ്ടി എടുക്കണതാണോ വീഡിയോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞാൽ അവർ ഹായ് ഒക്കെ തരാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നതാണ്. പിള്ളേർ അടിച്ചു പൊളിച്ച് നടക്കുമല്ലേ. ഇപ്പോൾ ആ സൈഡിൽ കാണുന്ന വീടൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ, കാരണം ഇവിടെ എല്ലാം ഫാമിലികളാണ്, കാരണം അവർ വർഷങ്ങളായിട്ട് താമസിക്കുന്നതാണ് ഈ ഭാഗത്തെല്ലാം. ഇത് ഇപ്പോൾ ഇവിടെ സെറ്റിൽഡ് ആയ ആൾക്കാരാണ് ഇവിടെ എല്ലാം, കൂടുതലും ഏഷ്യക്കാരാണ്, അതായത് ഇപ്പോൾ ഈ നടന്നു പോയിക്കുന്ന സ്ട്രീറ്റിൽ. ഇനി നമ്മളിപ്പോൾ നേരെ ചെല്ലുന്നത് ഞാനൊക്കെ താമസിക്കുന്ന റോഡിൻ്റെ ഭാഗത്തേക്കാണ്, ഞങ്ങളൊക്കെ താമസിക്കുന്ന സ്ട്രീറ്റാണ് അവിടെ. അപ്പോൾ ഈ വീടിയുടെ അവസാനമായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന സ്ട്രീറ്റ് ഞാനൊക്കെ താമസിക്കുന്ന സ്ട്രീറ്റാണ്. അപ്പോൾ നമുക്ക് ആ സ്ട്രീറ്റൊക്കെ കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളൊക്കെ താമസിക്കുന്ന സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിൻ്റെ പേരാണ് സോൾട്ട് വേൾസ്. ഇവിടെയും ഫാമിലികൾ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ സ്ട്രീറ്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ നല്ല സേഫ്റ്റിയാണ് ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യണത്. ആ കാണുന്ന ഒരു പബ്ലിക് പാർക്കാണ്. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ വീടുകളൊക്കെ നല്ല അടിപൊളി വീടുകളെല്ലാം. ഈ സോൾട്ട് വെൽസ് റോഡിൻ്റെ എൻ്റെ കാണുന്നത് നമുക്കൊരു സ്കൂളുണ്ട്. ഞാൻ ആദ്യം കാണിച്ചിരുന്ന സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്, സ്കൂളൊക്കെ ഉണ്ട്.
നല്ല അടിപൊളി വീടല്ലേ. പബ്ലിക് പാർക്ക്, ആ കാണുന്ന ഒരു കെയർ ഹോമാണ്. ഇവിടെ ഒരു സ്കൂളും ഉണ്ട്. അത്യാവശ്യം നല്ല സ്ട്രീറ്റ് ആണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെയൊക്കെ ഫാമിലികളാണ് കൂടുതൽ. ഞാനിപ്പോൾ കാണിച്ച വീടുകളൊക്കെ ഫാമിലികൾ കൂടുതലുള്ള സ്ഥലം. കാണിക്കാൻ കാര്യം അത്യാവശ്യം സേഫ് ഉള്ള സ്ഥലങ്ങൾ എടുക്കണം, വീഡിയോ എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഈ ഫാമിലികളുള്ള കൂടുതലുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അത്യാവശ്യം സേഫ്റ്റി ഉണ്ട് ഫാമിലിക്കും നമുക്കും ആയാലും. ഇവിടെ ഇന്ത്യക്കാർ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. ആ വില്ലയുടെ ഉള്ളൊക്കെ ഇഷ്ടംപോലെ ഇന്ത്യക്കാരുണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്ന വീടുകളൊക്കെ മിക്കതും ഇന്ത്യക്കാരുടെയാണ്. മലയാളീസും ഇവിടെ ഇല്ലാട്ടോ, മലയാളികളൊന്നും ഈ ഭാഗത്തില്ല. മലയാളികൾ കൂടുതലും താമസിക്കുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഏരിയയിലാണ് മലയാളീസ് കൂടുതലും താമസിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഈ ഇങ്ങനെ വീടുകൾ കുറച്ച് അടുപ്പിച്ചിരിക്കണം. ഇങ്ങനെ ഇവിടെ ഇത്രയും വീടുകളുള്ളൂ. ഇതൊക്കെ സെയിം തന്നെ റോഡാണ്. ഇതാണ് പാർക്ക്. യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ട്രീറ്റുകൾ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അക്കോമഡേഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ചാൽ മതി. അതിനപ്പോൾ നമുക്ക് വീക്കിലുള്ള പേയ്മെൻ്റ് ആണ്. അപ്പോൾ അതിലെല്ലാം ബില്ലെല്ലാം ഇൻക്ലൂഡാണ്. അപ്പോൾ നമുക്ക് ക്യാഷ് അങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. അത് ഒരു വർഷത്തെ എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു വർഷത്തെ എമൗണ്ട് അടയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും അവിടെ ചെയ്യാം. പിന്നെ എനിക്കറിയാവുന്ന വലിയ പ്രോബ്ലം ഇല്ലാത്ത സ്ട്രീറ്റുകളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തന്നത്. പിന്നെ ഇനി കൂടുതൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ച ശേഷം ഇതിനെ കുറച്ചുകൂടെ മാറി താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് ഏതെങ്കിലും സ്ട്രീറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ സ്ട്രീറ്റിൻ്റെ ഡീറ്റെയിലൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കമൻ്റായിട്ട് ഇടുന്നതായിരിക്കും. അതിന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ കമൻ്റായിട്ട് എന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.